യേശു രാജഭൃത്തിന്റെ മകനെ സൗഖ്യമാക്കുന്നു. യോഹന്നാൻ 4:43 മുതൽ 53 വരെ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് യേശു അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിനു പോയി. അവൻ എരിശിലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർണഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യദേശത്തു നിന്നും ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ വന്നു. തൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ. യേശു ഉത്തരം പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ വാക്കു വിശ്വസിച്ചു ആ മനുഷ്യൻ പോയി. അവൻ പോകുമ്പോൾ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെയെന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബവുമൊക്കെയും യേശുവിൽ വിശ്വസിച്ചു.